കാശ്മീർ കത്തുന്നു, കാശ്മീരിൽ സംഘർഷാവസ്ഥ അവസാനിച്ചിട്ടില്ലെന്നൊക്കെ പ്രചരണം നടത്തിയ പലരും ഇന്ന് സമാധാനത്തോടെ കാശ്മീരിൽ സന്ദർശനം നടത്തുന്ന കാലമാണിത്. കേരളത്തിന്റെ MLA KT ജലീൽ നടത്തിയ ആസാദ് കാശ്മീർ പരാമർശം ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. MLAക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് പാക് ഭരണകൂടത്തിനെതിരെ വൻ പ്രക്ഷോഭവുമായി പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ രംഗത്തെത്തിയ വാർത്തകൾ വന്നിരിക്കുന്നത്. മുമ്പ് ഇവിടുത്തെ പ്രദേശങ്ങൾ ചൈനയിലെ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് പാക് ഭരണകൂടം വിൽക്കാൻ ശ്രമിച്ചതും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പാക് ഭരണഘടനയിലെ ആസാദ് കാശ്മീർ എന്ന പേര് ഉറപ്പിക്കാനാണ് 15-ാം ഭേദഗതിക്ക് തയ്യാറാകുന്നത്. മേഖലയിലെ സ്വയംഭരണ സ്വാതന്ത്ര്യം ഹനിക്കുന്നതാണ് പുതിയ നീക്കം. സ്വന്തമായി പ്രസിഡന്റും പ്രധാനമന്ത്രിയും പ്രത്യേകം പതാകയുമാണ് പാക് അധിനിവേശ കാശ്മീരിനുള്ളത്. ഫെഡറൽ സംവിധാനത്തിൽപ്പെടുത്തി പാകിസ്ഥാനാണ് പക്ഷേ കാശ്മീർ കൌൺസിൽ എന്ന സംവിധാനം കൊണ്ടുവന്ന് നിയന്ത്രണം നടത്തുന്നത്. എന്നാൽ പാക് ഭരണകൂടം തിരിഞ്ഞു നോക്കാത്ത പ്രദേശത്തെ ഇപ്പോൾ കൈയടക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മുന്നേ തന്നെ അവഗണിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തെ ഭൂസമ്പത്ത് കൈവശപ്പെടുത്താനും സമ്പത്ത് കൊള്ളയടിക്കാനുമാണ് പാക് ഭരണകൂടം ശ്രമിക്കുന്നതെന്നും പ്രക്ഷോഭം നടത്തുന്നവർ ആരോപിച്ചു. പാക് അധിനിവേശ കാശ്മീരിലെ 10 ജില്ലകളിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. കുടുംബങ്ങളടക്കം പങ്കെടുക്കുന്ന പ്രതിഷേധത്തിൽ പാകിസ്ഥാൻ തങ്ങളെ സ്വന്തമായി ഇതുവരെ കണ്ടിട്ടില്ലെന്നും പ്രക്ഷോഭകാരികൾ ആരോപിച്ചു. 2018 ജൂണിൽ 13-ാം ഭേദഗതി വഴി മേഖലയിൽ നിന്ന് നികുതി പിരിക്കാനും ജഡ്ജിമാരെ നിയമിക്കാനും ഇസ്ലാമാബാദ് ഭരണകൂടത്തിന് അധികാരം ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മേഖല പൂർണ്ണമായും ആസാദ് കാശ്മീരാക്കാൻ ഭേദഗതിക്ക് ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.